കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലം ദക്ഷിണ ഏഷ്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രം, പുരാതന തുറമുഖ നഗരം, പ്രസിദ്ധ വാണിജ്യ കേന്ദ്രം എന്നീ നിലകളിൽ കൊല്ലം ലോകപ്രസിദ്ധി ആർജിച്ചിരുന്നു. വ്യാപാരികൾ പല നാടുകളിൽ നിന്ന് കൊല്ലത്ത് വന്നുപോയി. പല ജാതികൾ, മതങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഭാഷകൾ എന്നിവയുടെ സംഗമ സ്ഥാനമായിരുന്നു കൊല്ലം. ഇവകളിൽ നിന്ന് കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഒരു സംസ്കാര തനിമ കൊല്ലത്തിനുണ്ടായി. ഇവിടം ഒരു സംസ്കാര സമന്വയ ഭൂമിയായി മാറി എന്ന് പറയാം. ജാതികളും മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സംഘടന നടത്തിയ ചരിത്രം കൊല്ലം നാടിന് അപരിചിതമാണ്. വ്യാപാരജന്യമായ താൽപ്പര്യ സംരക്ഷണാർത്ഥവും ധനസമാഹരണത്തിന് വേണ്ടിയുമുള്ള ആക്രമണങ്ങൾ കൊല്ലത്തുണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ചരിത്രാരംഭകാലം മുതൽ അറബി, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ, ചീന വംശങ്ങൾ കൊല്ലത്തെത്തി കച്ചവടം നടത്തിയ വിവരങ്ങൾ ചരിത്രകാരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രീക്ക്, റോമൻ ചരിത്രരേഖകളിൽ ഗവേഷണം നടത്തിയവർ സോളമൻ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ തടിയും മൈപ്പീലി പോലെയുള്ള അലങ്കാര വസ്തുക്കളും കൊല്ലത്ത് നിന്ന് കൊണ്ടുപോയതാണെന്ന് ഊഹിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രകൃതിദത്തമായ തുറമുഖമായിരുന്നു കൊല്ലം. അഷ്ടമുടിക്കായലിൻ്റെ 8 ശാഖകളും ഒരു കാലത്ത് കപ്പലുകൾക്ക് സഞ്ചരിക്കാവുന്ന വിധം ആഴമേറിയവയായിരുന്നു. ഒരു കാലത്ത് ഒന്നാം തരം കപ്പൽ നിർമ്മാണ കേന്ദ്രമായിരുന്നു അഷ്ടമുടിക്കായൽ. ഫിനീഷ്യരും യഹൂദന്മാരും ഗ്രീക്ക്, റോമൻ വ്യാപാരികളും അഷ്ടമുടിക്കായൽ തീരത്ത് വന്ന് പായ്ക്കപ്പലുകൾ നിർമ്മിച്ചു കൊണ്ടുപോയിരുന്നു. കൊല്ലത്തെ പുന്നത്തല, ആശ്രാമം ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച റോമൻ സ്വർണ്ണ നാണയങ്ങളും ചില അപൂർവ വസ്തുക്കളും ഒരു റോമൻ ആവാസ സ്ഥാനം കൊല്ലത്തുണ്ടായിരുന്നതിൻ്റെ തെളിവുകളായി പറയാം. യഹൂദർ കൊല്ലത്തെ വ്യാപാര രംഗത്ത് സജീവമായിരുന്നു അക്കാലത്ത്. തരിശാപ്പള്ളി ശാസനത്തിലെ ചില സാക്ഷികൾ യഹൂദന്മാരാണെന്ന വാദം നിലനിൽക്കുന്നു. ഒരു യഹൂദ കോളനി തന്നെ കൊല്ലത്തുണ്ടായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊല്ലത്തുണ്ടായിരുന്ന യഹൂദരുടെ പിൻഗാമികളായി പറയപ്പെടുന്ന കുറേ കുടുംബങ്ങൾ അടുത്തിടെ ഇവിടത്തെ ഒരു സമുദായത്തിൽ ലയിക്കുകയുണ്ടായി. അവരെ ആ സമുദായം ഒരു പ്രത്യേക വിഭാഗമായാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത്. അനേകകാലം കൊല്ലത്ത് വ്യാപാരത്തിൻ്റെ പ്രധാനികളായിരുന്നു ചൈനക്കാർ. കൊല്ലത്തിൻ്റെ ചീന ബന്ധം പ്രസിദ്ധമാണ്. കൊല്ലത്ത് നിന്ന് ചൈനയിലേക്ക് നേരിട്ട് കപ്പൽ ഗതാഗതത്തിനുള്ള സൗകര്യമുണ്ടായിരുന്നു. പ്രസിദ്ധ ലോകസഞ്ചാരികളായ ഇബൻ ബത്തൂത്തയും മാർക്കോ പോളോയും തുടങ്ങി പലരും അക്കാര്യം തങ്ങളുടെ സഞ്ചാര കൃതികളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചീനക്കാരുടെ കൊല്ലം ബന്ധത്തിൻ്റെ തെളിവുകളാണ് നമുക്ക് സുപരിചിതമായ ചീനപ്പട്ടും ചീനവലിയും ചീനപ്പാവും ചീനമുളകും ചീനക്കാരവും മറ്റുമൊക്കെ. ഇവിടത്തെ എടുപ്പുകുതിരയും ചില കെട്ടിടങ്ങളും ചീന സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ചവറ എന്ന പേരിന് ചൈനീസ് ഭാഷയിൽ വലിയ കച്ചവട സ്ഥാനമെന്നാണ് അർത്ഥം. 5000 വർഷം മുമ്പ് മുതൽ അറബികൾ കൊല്ലവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നതായി കാണാം. ഇത് ഇസ്ലാം മതം ആവിർഭവിക്കുന്നതിനും വളരെ മുമ്പായിരുന്നു എന്നതാണ് ഒരു അത്ഭുതം. കൊല്ലത്തിൻ്റെ ചരിത്രരേഖയായ തരിശാപ്പള്ളി ശാസനത്തിൽ അറബിയുടെ പ്രാകൃതരൂപമായ ഭാഷ കാണാൻ കഴിയും. അറബി വ്യാപാരികൾ ശാസനത്തിലെ സാക്ഷിപ്പട്ടികയിൽ ഉള്ളതായി ചരിത്രകാരന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു. മലയാള നാടിൻ്റെ സുഗന്ധദ്രവ്യങ്ങളും നാണിവിളകളും പടിഞ്ഞാറൻ നാടുകൾക്ക് പരിചയപ്പെടുത്തിയതിൽ അറബികൾക്ക് പ്രമുഖ പങ്ക് തന്നെ ഉണ്ട്. കൊല്ലത്തിൻ്റെ ഭാഷയിലും സംസ്കാരത്തിലും അറബി സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ ധാരാളമായി കാണാം. ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന സാമ്പ്രാണി, കുന്തിരിക്കം എന്നിവ അറബികൾ കൊണ്ടുവന്നതാണ്. സാമ്പ്രാണി സൗദി അറേബ്യയുടെ ഒരു ഭാഗത്ത് വളരുന്ന ഒരു ചെടിയുടെ കായാണെന്ന ധാരണ അന്നും ഇവിടെ ഉണ്ടായിരുന്നു. സാമ്പ്രാണിയുമായി വന്ന പ്രത്യേക ഇനം യാനങ്ങളെയും സാമ്പ്രാണി എന്നാണ് വിളിച്ചിരുന്നത്. അവ അടുത്ത് വ്യാപാരം നടത്തിയ സ്ഥലമാണ് അഷ്ടമുടി തീരത്തെ സാമ്പ്രാണിക്കോടി. ഇവിടത്തെ രാജാക്കന്മാർ അറബികൾ അറബി കുതിരകളെ സമ്മാനിച്ചിരുന്നതായും പറയുന്നു. അറബിക്, പേർഷ്യൻ വാക്കുകൾ പലതും കൊല്ലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ആചാരബദ്ധരായ അറബികളെ കൊല്ലത്തിൻ്റെ അവിഭാജ്യ ഘടകമായി പല ലോകസഞ്ചാരികളും വർണ്ണിച്ചിട്ടുണ്ട്. പോർട്ടുഗീസുകാർ ദീർഘകാലം കൊല്ലത്ത് വ്യാപാര കുത്തക പുലർത്തിയിരുന്നു. അക്കാലത്ത് കുരുമുളക് വ്യാപാരത്തിനായി അവർ പല യുദ്ധങ്ങളും നടത്തി. ആക്രമണങ്ങളും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും പോർട്ടുഗീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് വസ്തുത തന്നെയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.